നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ തന്നെയാണ്. എ സ്റ്റേറ്റ്മെൻറ്റ് പി ഓഫ് എൻ ഫോർ നാച്ചുറൽ നമ്പർ ആൻഡ് ഈസ് ഗിവൺ ബൈ പി ഓഫ് എൻ 1/2 പ്ലസ് 1/4 പ്ലസ് എക്സെട്ര പ്ലസ് 1/2 n ഈക്വൽ ടു 1 - 1/2 n. നമുക്കിതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നമ്മളാണിപ്പോൾ പ്രതിസന്ധിയിലുള്ളത്. ആര്? നമ്മുടെ പ്ലസ് 1 കുട്ടികൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമയത്ത് നിങ്ങളുടെ പരമാവധി ലോക്ക്ഡൗൺ ആണ്, ചിലപ്പം ക്ലാസ് തന്നെ ഇപ്പം അങ്ങനെ നടക്കുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് ടീച്ചേഴ്സ് തരുന്ന വർക്കൊക്കെ കൃത്യമായിട്ട് ചെയ്യുക, അതുപോലെ ഇതുപോലുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വെക്കുക. പിന്നെ അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, എന്തെങ്കിലും ആയിട്ട് പഠിച്ചുകൊണ്ടേ ഇരിക്കണം. ഒരു ഡെയിലി ഒരു മണിക്കൂർ 2 മണിക്കൂറെങ്കിലും ബുക്കിൻ്റെ മുന്നിലൊന്ന് ചിലവഴിക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആൻസറിലേക്ക് പോവാം. ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഉള്ളത് പി ഒ 1 ട്രൂ എന്ന് പറയലാണ്. നമ്മളെന്ത് ചെയ്യുക, നമുക്ക് ഈ തന്നിരിക്കുന്നത് നമ്മളെന്ത് ചെയ്യും, പി ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് എന്തെടുക്കാം, 1/2 1/4 പ്ലസ് 1/8 പ്ലസ് എക്സെട്ര പ്ലസ് 1/2 n ഈക്വൽ ടു 1 - 1/2 n ആണ്. പി ഒ 1 കൊടുക്കുക. പി ഒ 1 കൊടുക്കുക, നമുക്കറിയാം ഇവിടെയാണ് നമ്മൾ 1 കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും, 1/2 ആണ് വരിക. 2/1 ഈക്വൽ ടു 1 - 1/2 എന്ന് വരും. നമുക്കറിയാം 1/2 അത് 1/2 തന്നെയാണ്. ഇവിടെ 1 - 1/2 തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, പി ഓഫ് 1 ഈസ് ട്രൂ. ഇതൊക്കെ നമുക്ക് വലിയ മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, ഒന്ന് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്ത് നമുക്ക് അറിയുന്ന കാര്യം, നമ്മൾ അസ്യൂം ചെയ്യലാണ് അല്ലേ. എന്താണ് അസ്യൂം ചെയ്യുക? അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പി ഓഫ് കെ പ്ലസ് 1 ട്രൂ എന്ന് പറയലാണ്. അപ്പോൾ ദെൻ വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പി ഓഫ് കെ കെ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്നിൻ്റെ അടുക്ക കെ കൊടുത്തിട്ടുള്ള വിലയാവും ഇട്ട് കൊടുക്കും. 1/2 പ്ലസ് 1/4 പ്ലസ് എക്സെട്ര പ്ലസ് 1/2 k ഈക്വൽ ടു 1 - 1/2 k. ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് അസ്യൂം ചെയ്യുക. ഇനി നമുക്ക് എന്ത് വേണം, പി ഓഫ് കെ പ്ലസ് 1 എഴുതണം. കെ പ്ലസ് 1 എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, റൈറ്റ് സൈഡ് എഴുതാൻ വേണ്ടിയിട്ട് പാടില്ല, കാരണം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, പി ഓഫ് കെ ട്രൂ ആണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് ഒരുമിച്ച് എഴുതാം. പി ഓഫ് കെ പ്ലസ് 1 എഴുതുമ്പോൾ നമ്മൾ ലെഫ്റ്റ് മാത്രമേ എഴുതൂ, റൈറ്റ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 1/2 പ്ലസ് 1/4 പ്ലസ് എക്സെട്ര പ്ലസ്, നമുക്കറിയാം കെ ആകുമ്പോൾ ഇതുണ്ട്. ഇപ്പോൾ കെ പ്ലസ് 1 ആകുമ്പോൾ കെ കഴിഞ്ഞിട്ടാണ് കെ പ്ലസ് 1 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, 1/2 k കഴിഞ്ഞിട്ട് 1/2 k + 1. നമ്മൾ എൽ എച്ച് എസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. നമുക്ക് ഈക്വൽ ടു ഇടാം. നമുക്കറിയാം ഇത്ര വരെയുള്ള ഈ സാധനം, അതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ. അത് നമ്മൾക്ക് എന്ത് ചെയ്യാം, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ 1 - നമ്മൾ ആ വില അവിടെ ഫ്രം 1 സബ്സ്റ്റിറ്റ്യൂട്ട് യൂസിങ് 1 എഴുതിയാൽ മതി. യൂസിങ് 1 എന്ത് വരും, നമുക്ക് ഈ സാധനം ഇവിടെ ഇട്ട് കൊടുക്കുക, 1 - 1/2 k പ്ലസ് 1/ ഇതാ 2 - k + 1 ഈക്വൽ ടു 1 - നമ്മൾ എന്ത് ചെയ്യുക, 2 - k ഉണ്ട്. അടുത്ത ടേമിലും 2 - k + 1 എന്ന് പറയുമ്പോൾ 2 - k ഉണ്ടാവും, 2 - 1 ഉണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു അറിയോ, ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ട് ആരുണ്ട്, 1/2 k ഉണ്ട്. നമ്മളൊരു ബ്രാക്കറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ വരുമോ, 1 വരുമോ, കാരണം ഈ 1/2 k ഇൻറ്റു 1 ഈ സംഭവം തന്നെ വരും. ഇനി ഇവിടെ പ്ലസ് ആ സൈൻ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, മൈനസ് ഇട്ട് കൊടുക്കും. ഇവിടെ പ്ലസ് ആണ് കാരണം 2 - k കോമൺ ആയിട്ട് എടുത്തല്ലോ. അപ്പോൾ ഇവിടെ മൈനസ് ആണ്, അപ്പോൾ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് നമ്മളിവിടെ മൈനസ് ഇട്ട് കൊടുക്കണം. പിന്നെ ആരാ ബാക്കിയുള്ളത്, ആരാണ്, 1/2 - 1 ആണ്. 2 - 1 എന്തേ വേണ്ടു, 1/2 എന്ന് മാത്രമേ വേണ്ടു. അപ്പോൾ 1 - 1/2 k ഉണ്ട്. ഇവിടെ 1 - 1/2 എന്ന് പറഞ്ഞാൽ എന്താ വരിക, വെറും ഹാഫ് മാത്രം വരും. ഇനി നമുക്ക് എന്ത് പറയാം, 1 - 1/2 ഇവിടെ 2 - 1 ആണ് അല്ലേ വീണ്ടും. അപ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടി, 2 - k + 1 കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ആൻസർ എങ്ങനെ നമുക്ക് ശരിയാണെന്ന് മനസ്സിലാവുക, നമ്മുടെ ഇത് കണ്ടോ, പി ഓഫ് കെ എന്ന് പറയുന്നതിലെ നമ്പർ 1 ഇട്ട് കൊടുത്തതിൻ്റെ ഇവിടെ കണ്ടോ, കെ വരുമ്പം 1 - 1/2 k ആണ്. അപ്പോൾ 1 - 1/2 k വരുമ്പോൾ എന്തായിരിക്കണം ആൻസർ വരേണ്ടത്, 1 - 1/2 k + 1. നമുക്ക് പെൻസിലുകൊണ്ട് ഇതൊക്കെ എന്ത് ചെയ്യാം, സൈഡിൽ അവിടെ എഴുതി നോക്കാം. ഈ ആൻസർ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് കറക്റ്റ് ആണോ എന്ന് നോക്കുകയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും നന്നായിട്ട് ചെയ്തു പഠിക്കുക.